ലെബനനിൽ നിരവധി ഹിസ്ബുള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വർഷങ്ങൾ നീണ്ട ആസൂത്രണമാണ് ഇത്തരത്തിൽ അസാധാരണ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ BSE കൺസൾട്ടിംഗ് ഒരു ഇസ്രയേൽ ഷെൽ കമ്പനിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 2022 മുതലാണ് പേജറുകളുടെ കയറ്റുമതി ആരംഭിച്ചത്. മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്തതിനു മുൻപ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രയേൽ ചാരസംഘടന മൊസാ തയ്യാറാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രയേൽ ആരംഭിച്ചിരുന്നു. ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളുടെ രൂപീകരണം. പ്രത്യക്ഷത്തിൽ BSE കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്ക് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന കമ്പനി കൂടിയാണ് ഇത്. ഈ കമ്പനി ഇസ്രയേൽ ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് ഇസ്രയേലിലെ തന്നെ 3 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. തുടക്കത്തിൽ യാതൊരു സംശയത്തിനും ഇട നൽകാതെ BSE കൺസൾട്ടിംഗ് കമ്പനി സാധാരണ ഉപഭോക്താക്കൾക്കായി സാധാരണ പേജറുകളുടെ വിതരണം ഏറ്റെടുത്തു. അപ്പോഴും കമ്പനിയുടെ ലക്ഷ്യം ഹിസ്ബുള്ളയായിരുന്നു. ഇതിനു പുറമെ ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയെക്കുറിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടക്കുന്നത്. പേജറുകൾ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടെന്ന് സംശയിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനനിലെ പേജർ സ്ഫോടനങ്ങളിൽ വയനാട് സ്വദേശിയായ മലയാളി ഉൾപ്പെട്ട കമ്പനിക്ക് നേരെ അന്വേഷണം തുടങ്ങിയെന്ന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു. നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ ജോസിന്റെ നോൾട്ട ഗ്ലോബൽ, നോൾട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചത്. സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് നിറച്ചത് എന്നതടക്കം ഇപ്പോഴും അജ്ഞാതമാണ്. ഇതുമായുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പുറത്തുവരുന്നത്. സാമ്പത്തിക ഇടപാടുകളാണ് എന്നും സ്ഫോടനവുമായി റിൻസൺ ജോണിന് നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ല എന്നും അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നു. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഉത്തരവിട്ടതോടെ ലെബനാനിലേക്ക് വൻതോതിൽ പേജറുകളുടെ കയറ്റുമതി വർദ്ധിച്ചു. ഹിസ്ബുള്ളയ്ക്കായി നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ പദാർത്ഥങ്ങളടങ്ങിയ ബാറ്ററികളായിരുന്നു. ഇവ കൃത്യമായി ഒരു സന്ദേശത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ഇസ്രയേൽ ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ചിലവാക്കിയത്. യഥാർത്ഥത്തിൽ ഹാക്കിംഗ് പേടിച്ച മൊബൈൽ ഒഴിവാക്കി പേജറുകളിലേക്ക് മടങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനം തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത്. ഹിസ്ബുള്ള പ്രവർത്തകരുടെ മീറ്റിംഗുകളിലാണ് ഹസൻ നസ്രല്ല സെൽഫോണുകൾ നിരോധിച്ചത്. ഹിസ്ബുള്ളയുടെ നീക്കങ്ങളുടെയും പദ്ധതികളുടെയും വിശദാംശങ്ങൾ ഒരിക്കലും സെൽഫോണിലൂടെ അറിയിക്കരുത് എന്ന് അദ്ദേഹം ഉത്തരവിട്ടത് അപ്പോൾ തന്നെ മൊസാദ് ചോർത്തിയെടുത്തിരുന്നു. ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ എല്ലായ്പ്പോഴും പേജറുകൾ കൊണ്ടുപോകണമെന്നായിരുന്നു നസ്രല്ലയുടെ ഉത്തരവ്. യുദ്ധമുണ്ടായാൽ പ്രവർത്തകരോട് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയിക്കാൻ പേജറുകൾ ഉപയോഗിക്കണമെന്നും നസ്രല്ല ഉത്തരവിട്ടിരുന്നു. ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിക്കുന്നത് എന്നാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രയേൽ ലെബനനിൽ എത്തിച്ചിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്.